നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കുന്നത്തുനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി ജീവനക്കാർക്കും പി എൽ വിമാർക്കുമായി യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. പെരുമ്പൂർ കോടതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗ ക്ലാസ് കുന്നത്തുനാട് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതിസ് ബെൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ മാനവികത എന്നുള്ള വാക്കിന്റെ വലിയ വലിയ തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകുമായിരിക്കും. മനുഷ്യത്വമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഫ്ലെക്സിബിലിറ്റി, മനസ്സിന് സഹിഷ്ണുത വേണം. ആ സഹിഷ്ണുത ശരീരത്തിന് കൂടെ കൈവരുത്താനാവണം യോഗ ഉപകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് യോഗയുമായി പരിചയപ്പെടുത്താനായിട്ട് അങ്ങേയറ്റം അനുയോജ്യനായ ഒരു ട്രെയിനറെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് യോഗ ട്രെയിനിങ് സെന്റർ നടത്തുന്ന ആളും സിദ്ധാർത്ഥ എന്ന വളരെ മനോഹരമായ നമ്മുടെ സങ്കല്പത്തിൽ ഉള്ള ആ ഒരു ശാന്തത നിറഞ്ഞു നൽകുന്ന ഒരു പേരിനുടമയാണ് അദ്ദേഹം. യോഗ വിത്ത് സിദ്ധാർത്ഥ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാം ഓൺലൈൻ പഠനങ്ങളുടെ കാലമായതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെയിനറെ കിട്ടിയതിൽ നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമാക്കാം എന്ന് ഞാൻ കരുതുകയാണ്. 193 അന്താരാഷ്ട്രങ്ങളുള്ള സഭയും 177 രാഷ്ട്രങ്ങളും അതിന് പിന്തുണ കൊടുക്കുകയും ജൂൺ 21 യോഗ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യോഗ ഫോർ ഹ്യൂമാനിറ്റി, യോഗ മാനവികതയ്ക്ക്. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഈ മനുഷ്യന് മാത്രമാണ് മനുഷ്യത്വം പഠിപ്പിക്കേണ്ടി വന്നത്. പശുവിനെ പശുത്വം പഠിപ്പിക്കുന്ന ആവശ്യമില്ല. ഇവിടെ ജീവിച്ചു പോയ എല്ലാ ആചാര്യന്മാരും അവരുടെ ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. മാറിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ചിന്തിക്കേണ്ടി ഈ യോഗ ആചരണത്തിന്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്ര സഭയിൽ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം ഗാർഡിയൻ യോഗ റിംഗ് എന്ന പ്രോഗ്രാം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 79 രാജ്യങ്ങളാണ് ആ റിംഗിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3 മണിക്ക് ജപ്പാനിൽ നിന്നും ആരംഭിച്ച റിംഗ് പ്രോഗ്രാം ഓരോ രാജ്യങ്ങളിപ്പോൾ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് കാനഡയിലും അമേരിക്കയിലുമായിട്ട് അത് വൈകിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കോച്ച് റിപ്പോർട്ടർ, പെരുമ്പാവൂർ.